ഹലോ ഫ്രണ്ട്സ്, എല്ലാവർക്കും ഗുഡ് മോർണിംഗ്. അപ്പോൾ ഇന്നത്തെ ടി വി സീരിയലിൻ്റെ ഒരു സൂപ്പർ ഹിറ്റ് വിശേഷത്തിലേക്ക് എല്ലാവർക്കും സ്വാഗതം. അപ്പോൾ ഇന്ന് തുടങ്ങുമ്പോൾ തന്നെ കാണിക്കുന്നത് തിരുവാതിര കളിയാണ്. അപ്പോൾ നമ്മുടെ ശീതളും അനന്യയും അതേപോലെ തന്നെ എല്ലാവരും കൂടി ചേർന്ന് മനോഹരമായിട്ട് തിരുവാതിര കളി കളിക്കുകയാണ്. അങ്ങനെ അവിടെ ഇരുന്ന പ്രതീഷും അൻഡുതും ഒക്കെ ഫോട്ടോ എടുക്കുകയാണ്. അങ്ങനെ എല്ലാവരും വളരെയേറെ ആസ്വദിച്ചിരിക്കുന്ന സമയത്ത് അങ്ങനെ മാവേലി വരികയാണ്. അപ്പോൾ മാവേലി വാമനും കൂടി വന്നിട്ട് എല്ലാവർക്കും ഓണാശംസകളും പറയുകയാണ്. അപ്പോൾ അവരുടെ ഓണാശംസകളും പറയുന്നത് കേട്ട് കഴിഞ്ഞപ്പോഴേക്കും എല്ലാവർക്കും സന്തോഷം തോന്നുകയാണ്. അങ്ങനെ എല്ലാവരും ആ ഒരു പരിപാടിയെല്ലാം കഴിഞ്ഞ അകത്തേക്ക് പോയി കഴിഞ്ഞപ്പോഴേക്കും സച്ചിനാണെങ്കിൽ അതിയായ സന്തോഷം. കാരണം ഇങ്ങനൊരു കാര്യം ഇതുവരെ കണ്ടിട്ടില്ല, താനേ ജീവിതത്തിൽ ഇങ്ങനൊരു സന്തോഷം അനുഭവിച്ചിട്ടില്ല. അപ്പോൾ സച്ചിനാണെങ്കിൽ തൻ്റെ മനസ്സ് തുറന്ന് അങ്ങനെ പറയുകയാണ്, ദേ എന്നെ ഇങ്ങോട്ട് കൂട്ടിക്കൊണ്ട് വന്നപ്പോൾ ഇത്രയും വലിയൊരു സ്വീകരണം എനിക്ക് തരുമെന്ന് ഞാൻ ഒരിക്കലും പ്രതീക്ഷിച്ചില്ല. അപ്പോൾ ഇത് കേട്ട് കഴിഞ്ഞപ്പോഴേക്കും നമ്മുടെ ശ്രീയാണെങ്കിൽ ചിരിച്ചുകൊണ്ട് എനിക്ക് മനസ്സിലായി. കാരണം സച്ചിനെ, നിന്നെ വിളിച്ചുകൊണ്ട് വന്നു കഴിഞ്ഞപ്പോഴേക്കും നല്ലൊരു അടി കിട്ടുമെന്ന് നീ പ്രതീക്ഷിച്ചിരുന്നു അല്ലേ? അതെ അതെ, അല്ലെങ്കിൽ ഞാൻ അങ്ങനെ തന്നെ പ്രതീക്ഷിച്ചത്. കാരണം സുമിത്രാൻ്റെ എന്നെ ഇവിടെ നിന്ന് അടിച്ചിറക്കുമെന്നാണ് ഞാൻ വിചാരിച്ചിരുന്നത് എന്ന് സച്ചിൻ തുറന്നടിച്ച് പറയുകയാണ്. ഇതൊക്കെ കേട്ട് കഴിഞ്ഞപ്പോഴേക്കും ശീതളും സുമിത്രയും അങ്ങോട്ട് പരസ്പരം നോക്കി നോക്കി ഇങ്ങനെ ചിരിക്കുകയാണ്. അപ്പോൾ അച്ചാച്ചനാണെങ്കിൽ, മോനെ നിൻ്റെ അവസ്ഥകളും കാര്യങ്ങളും ഒക്കെ ഞങ്ങൾ കേട്ടല്ലോ, പിന്നെ എന്തിനാണ് നിന്നെ അടിച്ചിറക്കുന്നത്? പക്ഷേ നീ ചെയ്ത കാര്യങ്ങളെല്ലാം അത് ചിലപ്പോൾ നിനക്ക് സാധാരണമായിട്ട് സംഭവിച്ചതായിരിക്കാം, നിന്നെ എല്ലാവരും നിർബന്ധിച്ച് സംഭവിച്ചതായിരിക്കാം, അതെല്ലാം ഓരോ കാര്യങ്ങളും. പക്ഷേ ഇനി അതിൽ നിന്നെല്ലാം പിന്തിരിയണം, നിൻ്റെ തെറ്റുകൾ നീ മനസ്സിലാക്കണം, അതിൽ നിന്ന് പിന്നോട്ട് പോകണം എന്ന രീതിയിൽ തന്നെ പറയുകയാണ്. ഇതെല്ലാം കേട്ട് കഴിഞ്ഞപ്പോഴേ എനിക്ക് മനസ്സിലായി, അച്ചാച്ച എൻ്റെ തെറ്റുകളും കാര്യങ്ങളും ഒക്കെ എനിക്ക് മനസ്സിലായി, ഇനി ഞാൻ ആ ഒരു വഴിക്ക് പോകില്ല എന്നിങ്ങനെ പറഞ്ഞ് എല്ലാവരും ഓരോ കാര്യങ്ങളും സംസാരിക്കുകയാണ്. അതെ, അപ്പോഴേക്കും സുമിത്രയാണെങ്കിൽ, സച്ചിൻ ഞാനൊരു കാര്യം തുറന്നടിച്ച് പറഞ്ഞേക്കാം, നിങ്ങൾ പഠിത്തത്തിൽ മാത്രം ശ്രദ്ധിക്കണം. ഇപ്പോൾ നിങ്ങൾ പഠിക്കേണ്ട പിള്ളേരാണ്, അതുകൊണ്ട് പഠിത്തത്തിൽ മാത്രം, ബാക്കിയുള്ള കാര്യങ്ങളെല്ലാം ഞങ്ങൾ തീരുമാനിച്ചോളാം. മനസ്സിലായോ പറഞ്ഞത് എന്നൊക്കെ പറഞ്ഞു കഴിഞ്ഞപ്പോഴേക്കും എനിക്ക് മനസ്സിലായ ആൻ്റി, കാരണം ഇത്രയും നല്ലൊരു സ്വീകരണമാണ് നിങ്ങളെനിക്ക് തന്നിരിക്കുന്നത്. ദേ ശീതള് നിങ്ങളെക്കുറിച്ച് പറഞ്ഞുള്ള അറിവ് മാത്രമേ എനിക്കുണ്ടായിരുന്നുള്ളൂ, പക്ഷേ ഇവിടെ വന്നു കഴിഞ്ഞപ്പോഴേക്കും നിങ്ങളുടെ ആ സ്നേഹവും ലാളനയും ഒക്കെ എനിക്ക് കിട്ടിക്കഴിഞ്ഞപ്പോഴേക്കും നിങ്ങളെല്ലാവരും എൻ്റെ ആരൊക്കെ ആയതുപോലെയാണ് എനിക്ക് തോന്നുന്നത്. അതുകൊണ്ട് ഇനി നിങ്ങളെ വിട്ടുകളയാനായിട്ട് എനിക്ക് മനസ്സ് വരില്ല എന്നും പറയുകയാണ്. അപ്പോൾ നമ്മുടെ സഞ്ജനയുടെ അച്ഛനുമാണെങ്കിൽ ഭയങ്കരമേറെ സന്തോഷം തോന്നുകയാണ് സച്ചിൻ്റെ ആ സ്വഭാവവും രീതികളൊക്കെ കണ്ടു കഴിഞ്ഞപ്പോഴേക്കും. എങ്കിലേ, അതെ എനിക്ക് ഇറങ്ങാനുള്ള സമയമായി, എന്നാൽ പിന്നെ ഞാൻ ഇറങ്ങിക്കോട്ടെ, ഏതായാലും ഇനിയും ഞാൻ ഇങ്ങോട്ട് വരും എന്നൊക്കെ പറഞ്ഞുകൊണ്ട് ഇങ്ങനെ നിൽക്കുമ്പോഴും സച്ചിൻ്റെ മുഖഭാവം ആകെ ഒന്ന് മാറുകയാണ്. അപ്പോൾ സുമിത്രയാണെങ്കിൽ, എന്താ മോനെ എന്തുപറ്റി, നിൻ്റെ മുഖഭാവം ആകെയൊന്ന് മാറിയല്ലോ തിട്ടുകഴിഞ്ഞപ്പോഴേക്ക്. രോഹിത്, എന്താ സച്ചിൻ, നിനക്ക് പേടിയുണ്ടോ? പുറത്തേക്ക് പോകുമ്പോൾ നിന്നെ ആരെങ്കിലും ഉപദ്രവിക്കുമെന്ന് നിനക്ക് പേടിയുണ്ടോ എന്ന് ചോദിച്ചു കഴിഞ്ഞപ്പോഴേക്കും, ആ എനിക്ക് പേടിയുണ്ട്, കാരണം എൻ്റെ ചുറ്റിനും ശത്രുക്കൾ മാത്രമല്ല ഞങ്ങളെ, അപ്പോൾ പിന്നെ ഞാൻ എങ്ങനെ പേടിക്കാതിരിക്കും എന്നിങ്ങനെ ഇപ്പോൾ സംസാരിക്കുകയാണ്. എന്തിന്, എന്തുണ്ടെങ്കിലും എല്ലാത്തിനും ഇനി ഞങ്ങൾ കൂടെ തന്നെ ഉണ്ടായിരിക്കും സച്ചിൻ. ധൈര്യമായിട്ട് നീ പോയിക്കോ, ഒരു ആൾക്കാർക്കും നിന്നെ ഒന്നും ചെയ്യാനായിട്ട് സാധിക്കില്ല, ഞങ്ങൾ എപ്പോഴും നിൻ്റെ കൂടെ തന്നെ ഉണ്ടാകും. ഞാൻ ഇറങ്ങട്ടെ എന്ന് ചോദിച്ചു കഴിഞ്ഞപ്പോഴേക്കും പ്രതീക്ഷനോടാണെങ്കിൽ, മോനെ ദേ ഇവൻ്റെ ബൈക്ക് എവിടെയാണ് ഇരിക്കുന്നത്, അവിടം വരെ നിങ്ങൾ രണ്ടുപേരും ഒന്ന് പോയി ഡ്രോപ്പ് ചെയ്തിട്ട് വാ, അൻ്റതും പ്രതീക്ഷയും കൂടി പോയാൽ മതി, അതിനുശേഷം നിങ്ങളിങ്ങോട്ട് വന്നാൽ മതി എന്നും പറയുകയാണ്. ശരി അച്ഛാ, എങ്കിൽ പിന്നെ ഞങ്ങൾ അങ്ങനെ ചെയ്തേക്കാം. വാ വാ സച്ചിൻ, വാ നമുക്ക് പോകാമെന്നും പറഞ്ഞുകൊണ്ട് പ്രതീക്ഷ വിളിക്കുകയാണ്. അങ്ങനെ നമ്മുടെ സച്ചിൻ നേരെ പുറത്തേക്ക് ഇറങ്ങി പോകുമ്പോഴും ശീതളെ ഒന്ന് പ്രണയമായിട്ട് ഇങ്ങനെ നിന്ന് നോക്കുകയാണ്. ശീതളും അതേപോലെ തന്നെ, ശീതളിനെ ചമ്മലാണെങ്കിൽ സഹിക്കാനും പറ്റുന്നില്ല. പുറത്തേക്ക് ഇറങ്ങി ഇങ്ങനെ പോയപ്പോഴേക്കും ദേ വരുന്നു പോലീസ് ജീപ്പ്. പോലീസ് ജീപ്പ് കണ്ടു കഴിഞ്ഞപ്പോഴേക്കും സച്ചിനാണെങ്കിൽ ആകെ അന്തം വിട്ട് ഇങ്ങനെ നോക്കി നിൽക്കുകയാണ്. അപ്പോൾ ശീതളാണെങ്കിൽ, അമ്മേ പോലീസ് ജീപ്പ് അമ്മേ എന്നും പറഞ്ഞുകൊണ്ട് കരഞ്ഞുകൊണ്ട് ഇങ്ങനെ പറയുകയാണ്. നേരെ CA സാർ അങ്ങോട്ട് വരികയാണ്. അപ്പോൾ CA സാറെ കണ്ടു കഴിഞ്ഞപ്പോഴേ, സർ എന്താ സർ, എന്താ ഇവിടെ കാര്യം എന്നൊക്കെ ചോദിച്ചു കഴിഞ്ഞപ്പോഴേക്കും, ആ സച്ചിന് ഇവിടെയുള്ളൊരു വിവരം എനിക്ക് കിട്ടി, അതുകൊണ്ടാണ് ഞാൻ ഇങ്ങോട്ട് വന്നത്. ഏതായാലും ഞാൻ നിങ്ങളോട് ഒരുപാട് കാര്യങ്ങളെല്ലാം പറഞ്ഞതാണ്. അപ്പോൾ ഇത് കേട്ട് കഴിഞ്ഞപ്പോഴേക്കും ശ്രീയും രോഹിതും ആണെങ്കിൽ, സർ ഞാൻ പറഞ്ഞല്ലേ ഇനി മാൻമിസിങ്ങിനെ കുറിച്ചുള്ള കാര്യങ്ങളൊന്നും അന്വേഷിക്കേണ്ട ആവശ്യമില്ല, സച്ചിനെക്കുറിച്ച് കൂടുതൽ വിവരങ്ങളൊന്നും തിരക്കേണ്ട കാര്യമില്ല എന്നൊക്കെ നേരത്തെ ഫോൺ വിളിച്ച് ഞാൻ സാറോട് പറഞ്ഞല്ലേ സർ. ഇതൊക്കെ കേട്ടുകഴിഞ്ഞപ്പോഴേക്കും, ശരിയാണ് നിങ്ങൾ പറഞ്ഞു, പക്ഷേ ഞാനും നിങ്ങളോട് ചില കാര്യങ്ങളെല്ലാം പറഞ്ഞായിരുന്നു.
ശീതളുടെയും സച്ചിൻ്റെയും വഴിക്ക് അവരവരുടെ വിട്ടേക്ക് കേസിൻ്റെ വഴി അത് നടക്കട്ടെ എന്ന് ഞാൻ പറഞ്ഞതാണ്. പക്ഷേ നിങ്ങളതൊന്നും കേട്ടില്ല. ഇപ്പോൾ എനിക്ക് ACP ആണ് ഓർഡർ തന്നിരിക്കുന്നത്. അതുകൊണ്ട് എനിക്ക് സച്ചിനെ അറസ്റ്റ് ചെയ്തേ മതിയാവുള്ളൂ. അപ്പോൾ ഇത് കേട്ട് കഴിഞ്ഞപ്പോഴേക്കും എല്ലാവരും ആകെ അന്തിച്ചിങ്ങനെ നോക്കി നിൽക്കുകയാണ്. സാർ, ഇതെങ്ങനെ സംഭവിച്ചു സാർ? കാരണം സച്ചിൻ എവിടെയുണ്ടെന്ന് ആരാണ് സാറോട് പറഞ്ഞത്? എന്നോടാരും പറഞ്ഞല്ല, പക്ഷേ ഒരു ഫോൺ കോള്, അത് വന്നായിരുന്നു. അതിനുശേഷം ACP ഇങ്ങനൊരു വിവരം കിട്ടിയത്. ACP എന്നോട് തുറന്നടിച്ച് പറഞ്ഞത് ശ്രീനിലയത്തിൽ സച്ചിനുണ്ട്, അതുകൊണ്ട് എത്രയും പെട്ടെന്ന് അറസ്റ്റ് ചെയ്തുകൊണ്ട് വരണമെന്ന്. ACP ഓർഡറല്ലേ, എനിക്കത് അനുസരിക്കാതിരിക്കാനായിട്ട് പറ്റില്ല എന്നിങ്ങനെ ഓർഡർ അനുസരിച്ച് ഇങ്ങനെ പറയുകയാണ്. ഇതെല്ലാം കേട്ട് കഴിഞ്ഞപ്പോഴേക്ക് സുമിത്രയ്ക്കും അതേപോലെ തന്നെ ശീതളിനും വല്ലാത്ത സങ്കടം തോന്നി. ശീതളാണെങ്കിൽ ഇന്നൊരു കരച്ചിലോ കരച്ചില്ല. അപ്പോൾ ഇതെല്ലാം കണ്ടിരുന്ന നമ്മുടെ വേദികയ്ക്കാണെങ്കിൽ സന്തോഷം കൊണ്ട് മതി മാറുന്നിങ്ങനെ നിൽക്കുകയാണ്. അപ്പോൾ സരസ്വതി അമ്മ, ഷേ, ഇതിൻ്റെയൊക്കെ വല്ല ആവശ്യമുണ്ടായിരുന്നോ? ഒരു പോലീസ് പ്രതിയായ ഒരാളെ വീട്ടിലേക്ക് വിളിച്ചുകൊണ്ട് വന്നിട്ടാണ് സദ്യയും വട്ടാരങ്ങളെല്ലാം ഒരുക്കി സ്വീകരണം കൊടുത്തത്. ഷേ, നാണക്കേടുണ്ടാക്കി വെക്കാൻ കുടുംബത്തിന് ഇത്രയും വലിയ നാണക്കേട് വല്ലത് ഉണ്ടോ? നിങ്ങൾക്കൊക്കെ ഭ്രാന്താണോ എന്നൊക്കെ സരസ്വതി അമ്മ വിളിച്ച് വിളിച്ച് ഇങ്ങനെ പറയുകയാണ്. ഇതൊക്കെ കേട്ട് കഴിഞ്ഞപ്പോഴേക്കും അച്ചാച്ചനെ ഒരു അടി കൊടുത്താലെന്നൊക്കെ ആഗ്രഹമുണ്ട്. പക്ഷേ എന്ത് ചെയ്യാനാണ്, പോലീസ് വന്നു പോയില്ലേ? അതുകൊണ്ട് ഒന്നും ചെയ്യാൻ പറ്റാത്തൊരവസ്ഥയിൽ ഇങ്ങനെ നിൽക്കുകയാണ് നമ്മുടെ അച്ചാച്ചൻ. സഹിച്ചങ്ങ് നിൽക്കുകയാണ്. അപ്പോഴും നമ്മുടെ ACPയോട് സുമിത്ര പറയാണ്, സാർ, അവനൊരു തെറ്റും ചെയ്തിട്ടില്ല സാർ. എല്ലാം ഓരോ സാഹചര്യങ്ങൾ കൊണ്ട് സംഭവിച്ചു പോയതാണ് സാർ. കാരണം ഞങ്ങൾ സച്ചിൻ്റെ കഥകൾ മുഴുവനും കേട്ടതാണ്. അവനെ ഈ മയക്കുമരുന്ന് മാഫിയയിലേക്ക് വലിച്ചഴച്ചതാണ് സാർ. അതുകൊണ്ട് അവനെ വെറുതെ വിടണം സാർ. അവനൊരു തെറ്റും ചെയ്തിട്ടില്ല സാർ എന്നും പറയണം. നിങ്ങൾക്ക് അങ്ങനെയൊക്കെ പറയാം, എനിക്കും നിങ്ങൾ പറയുന്ന കാര്യങ്ങളെല്ലാം മനസ്സിലാകും. പക്ഷേ എനിക്ക് ഒന്നും മാത്രമേ ചെയ്യാനുള്ളൂ, ACP ഓർഡർ. അത് ചെയ്തില്ലെങ്കിൽ ആകെ പ്രശ്നവും. അപ്പോൾ ശീതള ഓടി വന്നിട്ട് സാർ എന്തിനു സാർ സച്ചിനെ കൊണ്ടുപോകുന്നത്? സച്ചിൻ അങ്ങനെ ഒരു തെറ്റും ചെയ്തിട്ടില്ല സാർ. പറയുന്നൊന്ന് വിശ്വസിക്കണം, അവൻ പാവമാണ് സാർ, അവനെ കൊണ്ടുപോകരുത് സാർ എന്ന് ശീതള കരഞ്ഞ് കരഞ്ഞ് പറയുമ്പോഴും നമ്മുടെ അച്ചാച്ചനും പറയാണ്, അതെ സാർ, സച്ചിൻ ഒരു തെറ്റും ചെയ്തിട്ടില്ല. അവൻ്റെ കഥനകഥകൾ ഞങ്ങൾ കേട്ടതാണ് സാർ. അതുകൊണ്ട് അവനെ വെറുതെ വിടണമെന്ന് എല്ലാവരും കൂടി ഇങ്ങനെ റിക്വസ്റ്റ് ചെയ്യുകയാണ് ACPയോട്. പക്ഷേ ACP അതൊന്നും കേൾക്കാനായിട്ട് തയ്യാറാകുന്നില്ല. എന്നോട് ക്ഷമിക്കണം, കാരണം എനിക്ക് ഇവനെ കൊണ്ടുപോയേ മതിയാവുള്ളൂ. സച്ചിൻ വരൂ, വന്ന് ജീപ്പിലേക്ക് കയറ് എന്നും പറയുകയാണ്. അങ്ങനെ നമ്മുടെ സച്ചിനാണെങ്കിൽ നേരെ അച്ചാച്ചൻ്റെ മുന്നിലേക്ക് ചെന്നിട്ട്, അച്ചാച്ച എന്ത് ചെയ്യും? അച്ചാച്ച ഞാനിനി എങ്ങനെ രക്ഷപ്പെടും? അച്ചാച്ച മോനെ, നീ വിഷമിപ്പിക്കണ്ട. കാരണം എന്ത് പ്രതിസന്ധിയിലും ഞങ്ങളെല്ലാവരും നിൻ്റെ കൂടെ തന്നെ ഉണ്ടാവും. നീ കുറച്ച് മുമ്പ് പറഞ്ഞില്ലേ ഞങ്ങൾ ആരൊക്കെയാണെന്നുള്ളൊരു തോന്നലെന്ന്? അതെ, അതൊരിക്കലും നീ കൈവിടണ്ട. ഞങ്ങൾ എന്താന്ന് വെച്ചാൽ ചെയ്തോളാം എന്നും പറയുകയാണ്. അങ്ങനെ സംസാരിച്ചിട്ടുണ്ടിരിക്കുന്ന സമയത്ത് സച്ചിൻ്റെ കൈയും വലിച്ചടച്ചുകൊണ്ട് പോവുകയാണ് നമ്മുടെ CA സാറ്. അപ്പോൾ സച്ചിനാണെങ്കിൽ ആകെ ഭയന്ന് വിറച്ചൊരവസ്ഥയിൽ നിൽക്കുകയാണ്. സച്ചിൻ ഇടയ്ക്കിടയ്ക്ക് നമ്മുടെ ശീതളയെയും നോക്കുന്നുണ്ട്. അപ്പോൾ ശീതളാണെങ്കിൽ കരഞ്ഞുകൊണ്ടിങ്ങനെ ഇരിക്കുകയാണ്. അങ്ങനെ ഇത് കണ്ടു നിന്ന വേദികയ്ക്കാണെങ്കിൽ ആകെ സന്തോഷം കൊണ്ട് മതി മറന്ന് നിൽക്കുകയാണ്. അങ്ങനെ ജീപ്പിലേക്ക് കയറ്റി കഴിഞ്ഞപ്പോഴും സച്ചിനാണെങ്കിൽ പ്രദീഷിനോട്, പ്രദീഷ് ഞാൻ ഇനി എന്ത് ചെയ്യും? പ്രദീഷേ, നീ സങ്കടപ്പെടേണ്ട. സച്ചിൻ, ഞങ്ങൾ പറഞ്ഞല്ലോ ഞങ്ങൾ എപ്പോഴും നിൻ്റെ കൂടെ തന്നെ ഉണ്ടാകും. നീ ധൈര്യമായിട്ട് പോയിക്കോ. ദേ അടുത്ത നിമിഷം തന്നെ നിന്നെ ഞങ്ങൾ ഇറക്കിയിരിക്കും. അതിനുള്ള വഴികൾ എന്തൊക്കെയാണെന്ന് ഞങ്ങൾ നോക്കിക്കോളാം എന്നും പറഞ്ഞുകൊണ്ട് സച്ചിനെയും കൊണ്ട് പോലീസ് പോവുകയാണ്. അപ്പോൾ സച്ചിനെയും കൊണ്ട് പോലീസ് പോകുന്നത് കണ്ടു കഴിഞ്ഞപ്പോഴേക്കും വേദിയാണെങ്കിൽ ഒന്നും അറിയാത്ത രീതിയിൽ, അല്ല എന്താ അവിടെ, എന്ത് സംഭവിച്ചു? അപ്പോൾ സുമിത്രയും എല്ലാവരും ഈ വേദിയെ തന്നെ ഇങ്ങനെ നോക്കി നിൽക്കുകയാണ്. അല്ല, അവിടെ ആഘോഷങ്ങളെല്ലാം നടക്കുകയായിരുന്നില്ലേ? ആ ആഘോഷങ്ങൾക്കിടയിൽ എന്താ സംഭവിച്ചത്? എനിക്കൊന്നും മനസ്സിലായില്ലേ, അതുകൊണ്ടാണ് ഞാൻ ചോദിച്ചത്. അപ്പോൾ ഇവരെല്ലാവരും ഒന്നും ഇടാൻ നിന്ന് കഴിഞ്ഞപ്പോഴേക്കും നമ്മുടെ സരസ്വതി അമ്മയാണെങ്കിൽ, അല്ല സച്ചിനെ പോലീസ് കൊണ്ടുപോയി, മയക്കുമരുന്ന് കേസിലെ പ്രതിയാണല്ലോ. ഓ, അങ്ങനെയാണോ? ഞാൻ അപ്പോഴേ പറഞ്ഞില്ലേ, ദൈവമേ എൻ്റെ ഒരു ഭാഗ്യം, ഞാനേ ഭാഗ്യം കൊണ്ടാണ് അവിടെ നിന്ന് സദ്യയൊന്നും കഴിക്കാതെ പകുതി ഇട്ടിട്ട് എണീറ്റ് പോകുന്നത്. അല്ലെങ്കിൽ എന്തായാനേ ഈ മയക്കുമരുന്ന് കേസിൻ്റെ പ്രതിയെ ഇരുത്തി സദ്യയും കൊടുത്തെന്നും പറഞ്ഞ് അവരെന്നെ സംശയിച്ചാനല്ലേ ഞാനും ഇതിലകപ്പെട്ട് പോയാനല്ലേ എന്നൊക്കെ പറഞ്ഞുകൊണ്ട് വേദിക കളിയാക്കിയ രീതിയിൽ തന്നെ പറയാണ്. ഇതിൻ്റെയൊക്കെ വല്ല ആവശ്യമുണ്ടായിരുന്നോ? മയക്കുമരുന്ന് ഗാങ്ങിൻ്റെ വലിയൊരു കണ്ണിയായ സച്ചിനെ വിളിച്ചിരുത്തി സൽക്കരിച്ച് സദ്യം കൊടുത്തപ്പോൾ നിങ്ങൾ എന്താ വിചാരിച്ചത്? ഇതെല്ലാം അങ്ങോട്ട് സർവ്വസാധാരണമാണെന്നോ? ഇപ്പം എന്തായി
പോലീസ് അവനെ കൈയോടെ പൊക്കിക്കൊണ്ട് പോയില്ലേ, നാണക്കേടായില്ലേ എന്നൊക്കെ വേദിക്ക. ഇങ്ങനെ കിടന്ന് അട്ടഹസിക്കുകയാണ് കിടന്നിട്ട്. ഇത് കേട്ട് കഴിഞ്ഞപ്പോഴേക്ക് സുമിത്രയ്ക്കാകെ അരിശം വന്നിട്ട്, വേദിയേ നീ കൂടുതൽ കിടന്ന് അട്ടഹസിക്കാനും നിൽക്കണ്ട, നീ ഒരുപാട് നേരമല്ല കിടന്ന് തുള്ളുന്നത്, എന്താണ് ഏതാണെന്നൊന്നും അറിയാത്ത വിഡ്ഢികളല്ല ഞങ്ങള്. സച്ചിനെ പോലീസ് അറസ്റ്റ് ചെയ്തിട്ട് പോയിട്ടുണ്ടെങ്കിൽ അവനെ എങ്ങനെ ഇറക്കണമെന്ന് എനിക്ക് നന്നായിട്ട് തന്നെ അറിയാം. നിയമം നിയമത്തിൻ്റെ വഴി തന്നെ നടക്കട്ടെ. ദേ ഞങ്ങൾക്ക് എന്താണ് ചെയ്യേണ്ടതെന്ന് നന്നായിട്ട് തന്നെ അറിയാം വേദികെ. പക്ഷേ നീ സൂക്ഷിക്കണം, നിനക്കാണ് അടുത്ത കുരുക്ക് വീഴാൻ പോകുന്നത് വേദികെ. അതുകൊണ്ട് കൂടുതൽ നിഗളിക്കേണ്ട ആവശ്യമില്ല വേദികെ എന്നും പറഞ്ഞുകൊണ്ട് സുമിത്ര ശീതളയും കൊണ്ട് അവിടെ നിന്ന് പോവുകയാണ്. അപ്പോൾ വീണ്ടും വേദിക വീണ്ടും അട്ടഹസിച്ച് തന്നെ നിൽക്കുകയാണ്. സുമിത്ര പറഞ്ഞിട്ട് പോയത് കണ്ടില്ലേ. അതെ, നിയമം നിയമത്തിൻ്റെ വഴിക്ക് തന്നെ നടക്കട്ടെ. ഇനി എന്താ സംഭവിക്കാൻ പോകുന്നതെന്ന് കണ്ടറിയാം. ഇതേ ഈ കേസ് കോടതിയിലേക്കാണ് പോകുന്നത്. അതുകൊണ്ട് ഞാൻ പറഞ്ഞതുപോലെ തന്നെയൊക്കെ സംഭവിക്കുള്ളൂ. ഇനി കുടുംബത്തിൽ എന്താ സംഭവിക്കാൻ പോകുന്നതെന്ന് നിങ്ങൾക്ക് ഇനി മനസ്സിലാവുക തന്നെ ചെയ്യും എന്നും വേദികയും പറയണം. അപ്പം വേദികയുടെ ആ വാക്കുകളെല്ലാം കേട്ട് കഴിഞ്ഞപ്പോഴേക്കും സിദ്ധാർത്ഥയുടെ കാലി തുള്ളിയൊരു അവസ്ഥയെ നിൽക്കുകയാണ്. അങ്ങനെ വേദിക അതും പറഞ്ഞുകൊണ്ട് അവിടെ നിന്ന് പോവുകയാണ്. അപ്പോഴേക്കും എല്ലാവരും വളരെയേറെ ടെൻഷനിലത് എങ്ങനെയെങ്കിലും ഇതിൽ നിന്ന് ഇറക്കണമല്ലോ എന്നൊക്കെ വിചാരിച്ച് അങ്ങനെ എടുത്ത വൈകും സഞ്ജനയുടെ അച്ഛൻ രാമകൃഷ്ണനാണെങ്കിൽ, ദേ നിങ്ങളോട് എല്ലാവരും കൂടി എനിക്കൊരു കാര്യം പറയാനുണ്ട്. സച്ചിനെ കണ്ടെടുത്തോളം സച്ചിൻ ഒരു നല്ല പയ്യനാണ്. അതുകൊണ്ട് ഇതിൽ നിന്ന് എങ്ങനെയെങ്കിലും സച്ചിനെ പുറത്തിറക്കണം. എന്നാൽ മാത്രമേ ആ പയ്യനൊരു നല്ല ജീവിതം ഉണ്ടാവുള്ളൂ. ഈ ആ പയ്യൻ്റെ എല്ലാ ഇതുകളും നമ്മൾ കേട്ടതാണല്ലോ. ഇതൊക്കെ കേട്ട് കഴിഞ്ഞപ്പോഴേക്ക് രാമകൃഷ്ണ അറിയാം, കാരണം സച്ചിനെ ഞങ്ങൾ പുറത്തിറക്കും. സച്ചിൻ ഒരു വലിയൊരു തെറ്റാണ് ചെയ്തിരിക്കുന്നത്. മയക്കമരുന്ന് ഗ്യാങ്ങിൻ്റെ വലിയൊരു കണ്ണിയായി. എന്നിട്ട് എല്ലാ പിള്ളേർക്കും മയക്കമരുന്ന് എത്തിച്ചു കൊടുത്തു. പക്ഷേ അതിൽ നിന്നും അവനെ തിരുത്തിയിട്ടുണ്ടെങ്കിൽ, ആ ഒരു പയ്യനെ തിരുത്തിക്കഴിഞ്ഞാൽ, തെറ്റ് തിരുത്താൻ ആ പയ്യൻ തയ്യാറായാൽ അതിനേക്കാളും വലിയൊരു കാര്യം ഇനിയില്ല ഇല്ല എന്നൊക്കെ ഈ അച്ചാച്ചൻ ഓരോ കാര്യങ്ങളും വ്യക്തമായിട്ട് തന്നെ രാമകൃഷ്ണനോട് പറയുകയാണ്. അപ്പോൾ ഇതൊക്കെ കേട്ട് കഴിഞ്ഞപ്പോഴേക്ക് രാമകൃഷ്ണനും ഭയങ്കര സന്തോഷം തോന്നുകയാണ്. പക്ഷേ ഈ സമയം തന്നെ നമ്മുടെ ശീതളാണെങ്കിൽ റൂമിലിരുന്ന് സച്ചിനെ ഓർത്ത് ഇങ്ങനെ കരച്ചിലാണ്. അപ്പോൾ പൂജ വന്നിട്ട്, എന്തിനാ ചേച്ചി, ചേച്ചി കരയണ്ട, ദേ ആ സച്ചിൻ ചേട്ടന് ഒന്നും സംഭവിക്കില്ലെന്നേ. സച്ചിൻ ചേട്ടനെ പോലീസ് പിടിച്ചുകൊണ്ടുപോയി. പക്ഷേ ആ ഒരു തെറ്റ് അവരറിഞ്ഞത് കൊണ്ടാണല്ലോ. ഇനി നമുക്ക് സച്ചിൻ ചേട്ടനെ ഇറക്കാം. ഇതിനെക്കുറിച്ച് ഓർത്ത് ചേച്ചി ഇങ്ങനെ ടെൻഷനാവില്ലേ. എന്നാലും സച്ചിനെക്കുറിച്ച് ഓർത്തിട്ട് എനിക്ക് സങ്കടം സഹിക്കാൻ പറ്റുന്നില്ല പൂജ. അവൻ്റെ മുഖം മാത്രമാണ് എൻ്റെ മനസ്സിലേക്ക് കയറി വരുന്നത്. അപ്പോഴാണ് നമ്മുടെ സുമിത്രയുടെ വരവ്. അപ്പോൾ സുമിത്രയാണെങ്കിൽ, എന്തിനാണ് മോളെ നീ ഇങ്ങനെ സങ്കടപ്പെടുന്നത്? നീ ഇങ്ങനെ സങ്കടപ്പെട്ടിരുന്നാൽ എന്തെങ്കിലും പരിഹാരം ഉണ്ടാകുമോ? ഇല്ലല്ലോ. ദേ അമ്മ പറയുന്നൊന്നും മോൾ കേൾക്കണം. ദേ ഇങ്ങനെ സങ്കടപ്പെട്ടിരുന്നാൽ ശരിയാവില്ല. ഇപ്പോഴത്തെ കുട്ടികളുടെ മനസ്സിലേക്ക് പല കാര്യങ്ങളും കയറി വരും. ദേ ഈ ഒരുത്തിയെ കണ്ടില്ലേ, അവളുടെ മനസ്സിൽ സങ്കടം കയറിക്കഴിഞ്ഞപ്പോഴേക്കും അവൾ ചെയ്തു കൂട്ടിയ കാര്യങ്ങളെല്ലാം എന്നിട്ട് ആരാണ് അനുഭവിച്ചത്? ദേ ഞങ്ങളെല്ലാവരും ചേർന്ന് ഇവളുടെ കാര്യത്തിൽ ഒരുപാട് കയറി സങ്കടപ്പെട്ടില്ലേ. അതുകൊണ്ടാണ് ഞാൻ പറയുന്നത്, മോളുടെ മനസ്സിലേക്ക് വേറൊന്നും കയറി വരാനായിട്ട് പാടില്ല. സച്ചിൻ്റെ കാര്യം ഞങ്ങൾ നോക്കിക്കോളാം, സച്ചിനെ അവരാരും ഒന്നും ചെയ്യില്ല. ഇത് കേട്ടുകഴിഞ്ഞപ്പോഴേക്ക്, ഇല്ലമ്മേ, ആ ACP എനിക്ക് പേടിയാമ്മേ. കാരണം ആ ACP സ്വഭാവം ഞാൻ മനസ്സിലാക്കിയതാണ്. ആ ACP അല്ലേ സച്ചിനെ അറസ്റ്റ് ചെയ്തുകൊണ്ട് വരാൻ പറഞ്ഞത്. അതുകൊണ്ട് എനിക്ക് വല്ലാത്ത പേടിയാണ്. എന്തിന്? ഞാൻ പറഞ്ഞില്ലേ പേടിക്കേണ്ട കാര്യമില്ല എന്ന്. പക്ഷേ മോളുടെ മനസ്സിലേക്ക് വേണ്ടാത്ത ചിന്തകളൊന്നും കയറി വരാതിരുന്നാൽ മതി. അമ്മേ, എനിക്കിതെല്ലാം കേട്ടുകഴിഞ്ഞപ്പോഴേക്കും മരിക്കണമെന്നാണ് തോന്നിയത്. കേട്ടുകഴിഞ്ഞപ്പോഴേക്കും കണ്ടോ, ഞാൻ പറഞ്ഞില്ലേ അങ്ങനെയൊന്നും ചിന്തിക്കാനേ പാടില്ല. നിങ്ങളെല്ലാം ഇങ്ങനെ ചിന്തിച്ചു കഴിഞ്ഞാൽ ഞങ്ങൾ പിന്നെ എന്ത് ചെയ്യും? എന്തിനാ പിള്ളേരെ നിങ്ങളിങ്ങനെയെല്ലാം മനസ്സിൽ ചിന്തിച്ചുകൊണ്ടിരിക്കുന്നത്? ദേ അമ്മയെ വിശ്വാസമില്ല എൻ്റെ മോൾക്ക്. ഇങ്ങനെയൊക്കെ ചിന്തിച്ചു കഴിഞ്ഞാൽ അമ്മയല്ലേ ആകെ തകർന്നു പോകുന്നത്. അമ്മേ ക്ഷമിക്കണം അമ്മേ, എനിക്ക് എല്ലാ കാര്യങ്ങളും മനസ്സിലായി. ഇനി ഞാൻ അങ്ങനെയൊന്നും ചിന്തിക്കില്ല. ക്ഷമിക്കണം അമ്മേ എന്നോടൊന്നും പറഞ്ഞുകൊണ്ട് സുമിത്ര ശീതളെ കെട്ടിപ്പിടിച്ചിട്ട് ഓരോ കാര്യങ്ങളും പറഞ്ഞ് മനസ്സിലാക്കിക്കൊണ്ട് സമാധാനിപ്പിക്കുകയാണ്. അപ്പോൾ ശീതളും ചില കാര്യങ്ങളെല്ലാം മനസ്സിലാക്കുകയാണ്. കാരണം എന്തൊക്കെ സംഭവിച്ചാലും സച്ചിനെ ഇവരെല്ലാവരും കൂടി ചേർന്ന് ഇറക്കുമെന്ന് ശീതളം മനസ്സിലാവുക തന്നെ ചെയ്യുകയാണ്. അങ്ങനെ നമ്മുടെ സുമിത്ര ഓരോ കാര്യങ്ങളും തീരുമാനമെടുക്കുകയാണ്. ഇതേസമയം തന്നെ നമ്മുടെ വേദിക ആകെ ത്രില്ലിങ്ങിലാണ്. കാരണം സച്ചിനെ പോലീസ് അറസ്റ്റ് ചെയ്തിട്ട് പോയി, ശ്രീനിലയം ആകെ തകർന്നു മറിഞ്ഞു. ഈ ഒരു ചിന്ത വേദിക ഭയങ്കരയേറെ സന്തോഷിപ്പിക്കുകയാണ്. അപ്പോഴാണ് സിദ്ധാർത്ഥ് ടെൻഷനോട് കൂടി തന്നെ കയറി വരുന്നത്. അങ്ങനെ കസാല ഇരുന്ന് ഇങ്ങനെ ചിന്തിച്ചുകൊണ്ടിരിക്കുന്ന സമയത്ത് വേദിക ചിരിച്ചുകൊണ്ട് തന്നെ, എന്തായി സിദ്ധു ഇപ്പോൾ?
സിദ്ധു വല്ലാത്ത കാര്യങ്ങളെല്ലാം പറഞ്ഞല്ലോ. ഇപ്പം എന്തായി, സച്ചിനെ പോലീസ് അറസ്റ്റ് ചെയ്തുകൊണ്ട് പോയപ്പോൾ സിദ്ധുവിന് സമാധാനമായോ? ഞാൻ അപ്പോഴേ പറഞ്ഞാണ് സിദ്ധുവിനോട് ശീതള് ആ കാമ്പുകനൊപ്പം ഒളിച്ചോടി പോയതാണെന്ന്. അപ്പോൾ സിദ്ധു ആണെങ്കിൽ എൻ്റെ നേരെ ചാടിക്കരുത് സംസാരിച്ചു, എൻ്റെ മോൾ അങ്ങനെയല്ല ഇങ്ങനെയാണ് എന്നൊക്കെ പറഞ്ഞുകൊണ്ട് എന്തൊക്കെയാണ് എന്നോട് പറഞ്ഞത്. ഞാൻ എന്നിട്ട് പറഞ്ഞതുപോലെ തന്നെ സംഭവിച്ചില്ലേ, അവള് കാമുകൊൻ്റെ ഒപ്പം തന്നെ ഒളിച്ചോടിയതല്ലേ. ഇത് കഴിഞ്ഞപ്പോഴേക്കും സിദ്ധാർത്ഥാണെങ്കിൽ എൻ്റെ മോൾ ആരോടെ ഒളിച്ചോടിയതല്ല. ഓഹോ, ഇപ്പോഴും സിദ്ധു അങ്ങനെ തന്നെയാണോ പറയുന്നത്? ഓ, കൊച്ചുവെളുപ്പാങ്കാലത്തെ കാമുകിയെ തേടി കാമുകം വന്നതും എന്നിട്ട് കാമുകിയുടെ കൈയും വലിച്ചഴിച്ചുകൊണ്ട് പോകുന്നതും. അല്ല, നിങ്ങൾ ശ്രീനിലത്തുകാർ ഇതിന് എന്താ പറയുന്നത്? ഒളിച്ചോട്ടമെന്നല്ലേ? അല്ല, നിങ്ങളുടെ ഭാഷയിൽ എന്താ പറയുന്നതെന്ന് വെച്ചാൽ അതൊന്ന് പറഞ്ഞാൽ കൊള്ളായിരുന്നു, എനിക്കറിയില്ലേ. അതുകൊണ്ടാ നിങ്ങളോട് ഞാൻ ഈ ചോദിച്ചത്. സിദ്ധു, കൂടുതലെന്ന് ഇനി വീരവാദം മുഴക്കേണ്ട ഒരു കാര്യമില്ല സിദ്ധു. അതെ, ഇപ്പോൾ സച്ചിൻ മയക്കം മരുന്ന് ഗ്യാങ്ങിൻ്റെ ഒരു കണ്ണിയാണെന്നറിഞ്ഞ് സച്ചിനെ പോലീസ് അറസ്റ്റ് ചെയ്തുകൊണ്ട് പോയി. ഇനി എന്താ സംഭവിക്കാൻ പോകുന്നത് കണ്ടോ? അവൻ ഇനി പുറം ലോകം കാണാനായിട്ട് പോകുന്നില്ല എന്നും വേദിക തുറന്നടിച്ച് പറയാണ്. വേദിക, നിർത്ത്, ഇനി നീ കൂടുതൽ പറയണ്ട. സച്ചിനെ ഇനി മയക്കം മരുന്ന് അടിമയെന്നൊന്നും പറയാനായിട്ട് നിൽക്കരുതെന്നും പറയാണ്. പിന്നെ എന്താ സിദ്ധു പറയേണ്ടത്? അവൻ മയക്കം മരുന്ന് ഗ്യാങ്ങിൻ്റെ കണ്ണിയായിരുന്നില്ലേ? ഇല്ല, അവൻ്റെ കഥകൾ നീയും കൂടി കേട്ടതല്ലേ വേദിക. എന്നിട്ട് നീ എന്തിനാ ഇങ്ങനെയൊക്കെ സംസാരിക്കുന്നത്? എനിക്കങ്ങനെ സച്ചിനെ വിട്ടുകളയാനായിട്ട് പറ്റില്ല. കാരണം നീ ഇനി എന്തൊക്കെ പറഞ്ഞാലും അങ്ങനെ പോലീസിന് വിട്ടുകൊടുക്കാനായിട്ട് എനിക്ക് പറ്റില്ലല്ലോ. ഞാനിനി പ്രതീഷ് എങ്ങനെ ഈ ഒരു കേസിൽ പെട്ട് കഴിഞ്ഞാൽ പ്രതീഷിനെ ഞാൻ എങ്ങനെ രക്ഷിക്കും? അതേപോലെ തന്നെ സച്ചിനെ ഞാൻ രക്ഷിച്ചിരിക്കും. ഞാൻ മാത്രമല്ല, ഞങ്ങളെല്ലാവരും ചേർന്ന് സച്ചിനെ രക്ഷിക്കും. അതുറപ്പുള്ള കാര്യം തന്നെയാണ് വേദിക. അങ്ങനെ ആർക്കും അവനെ ഞാൻ വിട്ടുകൊടുക്കാൻ തയ്യാറല്ല എന്നും പറയാണ്. ഇത് കേട്ടുകഴിഞ്ഞപ്പോഴേക്കും ആഹാ, ഇത് നല്ല കളിയാണല്ലോ. ഏതായാലും ഒരു മയക്കമരുന്ന് ഗ്യാങ്ങിലേക്ക് കണ്ണിപ്പെട്ട ഒരാളെ വീട്ടിൽ വിളിച്ച് സൽക്കരിച്ചിട്ട് ഇപ്പം അവനെ പോലീസ് പിടിച്ചിട്ട് പോയപ്പോൾ ഇനി അവനെ പുറത്തിറക്കാനുള്ള തന്ത്രപ്പാടോ? ഇതൊക്കെ ഇതിൻ്റെയൊക്കെ വല്ല ആവശ്യമുണ്ട് സിദ്ധു? ഇതൊന്നും നീ അറിയേണ്ട കാര്യമില്ല വേദിക. നീ കുടുംബത്തിൽ എങ്ങനെയെങ്കിലും പ്രശ്നമുണ്ടാക്കാനും ശ്രീനിലത്തുകാർ സങ്കടപ്പെട്ട് കഴിഞ്ഞാൽ നിനക്ക് സന്തോഷിക്കാനല്ലേ സമയമുള്ളൂ. പക്ഷേ അതെല്ലാം വെറുതെയാണ് വേദിക. വേദിക, നീ കണ്ടോ, അവനെ ഞാൻ പുറത്തിറക്കും എന്നിങ്ങനെ പറയുകയാണ്. ഇതൊക്കെ കേട്ട് കഴിഞ്ഞപ്പോഴേക്കും വേദിക കളിയാക്കിക്കൊണ്ട് തന്നെ പറയുകയാണ്. പക്ഷേ സിദ്ധു വിചാരിച്ചതുപോലെയൊന്നും കാര്യങ്ങളെല്ലാം നടക്കാനായിട്ട് പോകുന്നില്ല. ഞാനെന്താണോ പറയുന്നത് അതേപോലെയായിരിക്കും സംഭവിക്കാനായിട്ട് പോകുന്നതെന്നും വേദിയുടെ മറുപടി കേട്ട് കല്ലുതുള്ളി നിൽക്കുകയാണ് സിദ്ധു. അങ്ങനെയും കാണിച്ചുകൊണ്ടാണ് നമ്മുടെ ഇന്നത്തെ റിവ്യൂടെ അവസാനിച്ചിരിക്കുന്നത്. അടുത്ത റിവ്യൂവിനെ കാത്തിരിക്കുക, സബ്സ്ക്രൈബ് ചെയ്യുക. എല്ലാവർക്കും നല്ല ദിനം ആശംസിച്ചുകൊണ്ട് നമസ്കാരം. താങ്ക് യു, സീ അഗൈൻ, ബൈ ബൈ, ടേക്ക് കെയർ.